ഗോഡ്ഫാദർ എന്ന ഇതിഹാസ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും അഭിനയിച്ചാലോ? മലയാളത്തിന്റെ പ്രിയതാരങ്ങൾ ഹോളിവുഡ് സ്ക്രീനിൽ എത്തിയ അനുഭവം പകർന്നുതന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. ലോകം മാറുമ്പോൾ കാത്തിരിക്കുന്നത് ഒരുപാട് വിസ്മയങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് എന്നെയല്ല, എന്റെ വ്യാജനാണ് ആർട്ടിഫിഷ്യൽ രതീഷ്. 2017 ഫേക്ക് ഒബാമ വന്നപ്പോൾ തുടങ്ങിയതാണിത്, ഡീപ്പ് ഫേക്ക്. ഫേക്ക് ഒബാമയ്ക്ക് പിന്നാലെ ചൈനീസ് വാർത്താ ഏജൻസി സിൻഹുവ ഇതിനെ വാർത്താ വായനയ്ക്കായി ഉപയോഗിച്ചു. വൈകാതെ ഡീപ്പ് ഫേക്ക് സാസ് പ്ലാറ്റ്ഫോമുകൾ വളരെ സജീവമായി വന്നു. സൃഷ്ടിക്കപ്പെട്ട മോഡലുകളെ ഉപയോഗിച്ച് പരസ്യവും പ്രസന്റേഷനുകളും വന്നു. തൊട്ടു പിന്നാലെ കസ്റ്റം അവതാറുകളെത്തി. ഒരു ചിത്രം മതി, എന്ത് സന്ദേശവും നമുക്ക് നൽകാം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡീപ്പ് ഫേക്ക് സജീവമാകുമെന്നതാണ് സൂചനകൾ. നേതാക്കൾ നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ വീഡിയോകൾ വരും. ഇനി ഇതിനെ വിനാശകരമായി ഉപയോഗിക്കാൻ കഴിയുമോ? കുടുംബ കലഹം തൊട്ട് യുദ്ധങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന പേടി കൂടിയുണ്ട് ഇത്തരം ടെക്നോളജികൾ അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ. അപ്പോഴും അത് തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യകളും മനുഷ്യൻ സ്വന്തമാക്കി കഴിഞ്ഞു എന്നത് ഒരു സമാധാനമാണ്. സൂക്ഷിക്കണം, എന്തെങ്കിലും കേട്ടാലോ കണ്ടാലോ ഉടനെ എടുത്തു ചാടി ചെയ്യരുത് എന്നത് സാരം. ഇനി ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം. 1972 പുറത്തിറങ്ങിയ ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും? ഈ വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചയായതിനാൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ കൂടി പറഞ്ഞത്.